ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. ഞാൻ കർത്താവിൻ്റെ മകൻ റൈസൻ തോമസ്. നിങ്ങളെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി കാണുവാൻ ദൈവം ഒരുക്കിത്തരുന്ന വിലപ്പെട്ട അവസരത്തിനായ ദൈവത്തിന് നന്ദി പറയുന്നു. വിശേഷാൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇൻ ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന ബൈബിൾ സ്റ്റഡിയുടെ ഭാഗമായി പല കാര്യങ്ങൾ പഠിപ്പിക്കാനിടയായി. എന്നാൽ അതിനകത്ത് ചിലതിൻ്റെയൊക്കെ വീഡിയോ ഒത്തിരി പേർ ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ ഒരുപാട് പേർ ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമായിരിക്കുന്ന സോൾട്ടൈസ്, പ്രാണബന്ധം, ആത്മബന്ധങ്ങൾ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നടത്തിയ ഒരു പഠനത്തിൻ്റെ ഒരു വീഡിയോയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഒത്തിരി അതോറിറ്റേറ്റീവായിട്ട് സംസാരിക്കുവാനൊന്നും എനിക്ക് കഴിയത്തില്ല. എങ്കിലും നമുക്ക് ചെറിയ അളവിലൊക്കെ ആ ഭാഗങ്ങൾ ചിന്തിക്കുവാൻ, നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ വളരെ അനുഗ്രഹമായി പലർക്കും തീർന്നു എന്ന് അറിഞ്ഞതിലും ഞാൻ വളരെ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ഈ വിഷയങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് ഈ വീഡിയോയേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ കർത്താവിൻ്റെ ദാസൻ പസഫിനി സ്റ്റീഫനൊക്കെ നടത്തുന്ന ഇന്നർ ഹീനിങ്ങിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാജൻ ഈഷോ എന്ന് പറയുന്ന ആ ദൈവദാസനൊക്കെ നടത്തുന്ന ഇന്നർ ഹീലിങ്ങിൻ്റെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഈ സോൾട്ടൈസിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡായ കാര്യങ്ങൾ അവർ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുവാനിടയായി തീർന്നിട്ടുണ്ട്. പക്ഷേ അവരെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ചർച്ചിലെ ആളുകൾക്ക് പോയി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അവരെ പഠിപ്പിച്ച, എൻ്റെ ചർച്ചിനെ പഠിപ്പിച്ച ചില ഭാഗങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് പകൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദൈവവചന ചിന്തകളിലേക്ക് നമുക്ക് കടക്കാം. ബന്ധങ്ങളും പ്രാണബന്ധങ്ങളും എന്നൊരു വിഷയങ്ങളാണ് ഇന്ന് രാവിലെ നമ്മൾ തൊടുവാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യം എനിക്കും ഇല്ലായിരുന്നു. എന്നാൽ ഒരു ചർച്ച് മിനിസ്ട്രിയിലായിരുന്നപ്പോൾ ഡെലിവറൻസ് ശുശ്രൂഷകൾക്ക് വേണ്ടി, വിടുതല ശുശ്രൂഷകൾക്ക് വേണ്ടി പലരും വന്നപ്പോൾ അവരുടെ അകത്ത് കിടക്കുന്ന പല പ്രശ്നങ്ങളുടെയും റൂട്ടുകൾ തപ്പിച്ചെന്നപ്പോൾ ആണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ ആധികാരികമായ പഠനങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ നടത്തേണ്ടി വന്നത് എന്നും കൂടെ ഞാനിവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. സമയം കളയാതെ ഏറ്റവും ലഘുവായ, ഏറ്റവും ചുരുങ്ങിയ ഒരു വേർഷനിലാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. ഇത് സത്യത്തിൽ ചില ദിവസങ്ങളെടുത്ത് പഠിപ്പിക്കുകയും നിങ്ങളെ ആ നിലകളിൽ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഈ പഠനങ്ങളെ സ്വീകരിക്കാം. ഞാൻ പറഞ്ഞതുപോലെ കൂടുതൽ ഡീറ്റെയിൽ സ്റ്റഡികൾക്ക് വേണ്ടി നിങ്ങൾ മറ്റുള്ളവരെയും കൂടെ ആശ്രയിക്കുവാൻ ഞാൻ വിനയത്തോടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാലോ നമ്മളുടെ ബന്ധങ്ങൾ, മനുഷ്യനെ ഭൂമി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ബന്ധങ്ങൾ ഉള്ള ആളുകളായിട്ടും ബന്ധങ്ങളുടെ ആളുകളായിട്ടുമാണ് മനുഷ്യനെയും ഭൂമി സൃഷ്ടിച്ചിരിക്കുന്നത്. അവനെന്ന് പറയുന്നത്, മനുഷ്യനെന്ന് പറയുന്നത് നിശ്ചയമായിട്ടും ഒരു റിലേഷണൽ ബീയിങ് ആണ്, ബന്ധങ്ങളുള്ള ആളുകളാണ്. ആ ബന്ധങ്ങളുടെ പുറകിലെ പ്രധാനപ്പെട്ട സോഴ്സ് നമ്മുടെ ക്രിയേറ്ററായ ദൈവം തന്നെയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന ആ പദം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ബന്ധങ്ങളോടുള്ള ബന്ധത്തിൽ. വരുവീ നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മളുടെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സൃഷ്ടിയിൽ തന്നെ ഒരു ബന്ധം, ദൈവമായിട്ടുള്ള ബന്ധം നമുക്ക് അവിടെ കാണുവാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഈ ബന്ധങ്ങളോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ നാം പഠിക്കുമ്പോൾ പല വിധത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് ഒരു വ്യക്തിക്ക് ഉണ്ട്. പല വിധത്തിലുള്ള ബന്ധങ്ങൾ ഒരു വ്യക്തിക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴുണ്ട്. അതിനകത്ത് ഏറ്റവും ആഴത്തിൽ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ബന്ധം, ഏറ്റവും ആഴത്തിൽ പോകണമെന്ന് ദൈവം, നിങ്ങൾക്ക് ഇതൊരു പഠനമാകയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ സ്റ്റഡിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു നോട്ട്ബുക്ക് കയ്യിലെടുക്കുക, പറ്റുകയാണെങ്കിൽ കയ്യിലെടുക്കുക. അതൊരു യൂട്യൂബിൽ ഇടുന്ന ഒരു ചെറിയ വീഡിയോ, എല്ലാ റെഫറൻസും എനിക്ക് വായിച്ചു തരാൻ പറ്റത്തില്ല, ഞാൻ റെഫറൻസുകൾ പറയാം, നിങ്ങളതിനെ വായിക്കുന്നത് നല്ലതായിരിക്കും. പല വിധത്തിലുള്ള ബന്ധങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും ആഴത്തിൽ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതും വചനത്തിൽ പറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള ബന്ധം ഭാര്യ ഭർതൃബന്ധമാണ്. അത് ഏറ്റവും ആഴത്തിൽ പോകണമെന്നും അതിനേക്കാൾ വലിയൊരു ബന്ധം ഒരു വ്യക്തിക്ക് ഭൂമിയിൽ ഉണ്ടാകരുത് എന്നും വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്പർ വൺ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭാര്യ ഭർതൃബന്ധമാണ്. മറ്റൊരു ബന്ധമാണ് മുഖപരിചയങ്ങളിൽ നിന്നുണ്ടാകുന്ന ബന്ധങ്ങളുണ്ട്. നമ്മൾ നിത്യജീവിതത്തിൽ ഇടപെടുമ്പോൾ, നാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, നാം സമൂഹത്തിൽ ഇടപെടുമ്പോൾ, നാം ജോലിക്ക് പോകുമ്പോൾ, എത്രയോ ബന്ധങ്ങൾ നമുക്ക് മുഖപരിചയങ്ങളിലൂടെ ഉണ്ടാകും. നാം കയറുന്ന ഓട്ടോറിക്ഷ അല്ലെങ്കിൽ നാം വർക്ക് ചെയ്യുന്ന
സ്ഥാപനത്തിലെ സെക്യൂരിറ്റി, അല്ലെങ്കിൽ നമ്മളുടെ അമേൻ അങ്ങനെയുള്ള നമ്മുടെ വീട്ടിൽ വെജിറ്റബിൾ കൊണ്ടുവരുന്നയാൾ, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ അമേൻ പോകുമ്പോൾ കാണുന്ന ധാരാളം ആളുകൾ, മുഖപരിചയങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങൾ ഒരു കാറ്റഗറിയാണ്. മൂന്നാമതൊരു ബന്ധമാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ. അവരുടെ നമ്മുടെ കുടുംബക്കാരല്ല, മുഖപരിചയത്തിനപ്പുറത്ത് ആ ബന്ധങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭൂമിയിൽ നിൽക്കുവാൻ പറ്റത്തുള്ളൂ. മേ ബി അത് നിങ്ങളുടെ ഐ മീൻ ബിസിനസ് പാർട്ണറായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബറായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ എന്നും കാണുന്ന നിങ്ങളുടെ പ്രൊവിഷൻ ഷോപ്പിലെ ആ ആ സെയിൽസ്മാൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആ മാനേജറായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ വീട്ടിലെ ആളുകളായിരിക്കാം. നിത്യജീവിതത്തിൽ നാം ഇവരെയൊക്കെ കാണുന്നു. ഇവരില്ലാതെ നമുക്ക് ജീവിക്കുവാനും പറ്റത്തില്ല. നാലാമത്തെ ബന്ധമാണ് കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഐ മീൻ ഭാര്യ ഭർത്താവ് ബന്ധത്തിൻ്റെ അപ്പുറത്തുള്ള നമ്മുടെ ഐ മീൻ അപ്പൻ, അമ്മ, സഹോദരൻ, സഹോദരി, കസിൻസ്, സിബ്ലിങ്സ്, ഇങ്ങനെയുള്ള ബന്ധങ്ങളുടെ ഒരു കാറ്റഗറിയും കൂടെ നമുക്ക് ഇതിനകത്ത് കാണുവാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ നമ്മൾ ആരുമായിട്ടാണോ അടുത്ത് സഹകരിക്കുന്ന, നിരന്തരമായി നമ്മൾ സഹകരിച്ചു കൊണ്ടിരിക്കുന്നവരിൽ നിന്നും അവരുടെ സ്വഭാവത്തിൽ കൂടെ ഒക്കെ ആയിരിക്കും നമ്മുടെ ജീവിത നിലവാരങ്ങൾ ഉയരുകയും താഴുകയും ചെയ്യുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കാം, നമ്മുടെ നിത്യ ജീവിതത്തിൽ നാം ഇങ്ങനെ കൂട്ടിമുട്ടുന്ന പല ബന്ധങ്ങളിൽ നിന്നുമുള്ള സുഹൃത്തുക്കളുടെ സ്വഭാവങ്ങളിൽ നിന്നായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരങ്ങൾ ഉയരുകയും താഴുകയും ചെയ്യുന്നത് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ ഉചിതമായിരിക്കും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്നേഹമെന്ന വാക്കിന് ഒരു അർത്ഥമുള്ളൂ. ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ സ്നേഹമെന്ന വാക്കിന് അർത്ഥമുണ്ടാകണമെങ്കിൽ അത് സ്വീകരിക്കുവാനും കൊടുക്കുവാനും ഒക്കെ ആളുകൾ വേണം. സ്നേഹമെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ബന്ധങ്ങൾ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. മനുഷ്യൻ്റെ ജീവിതത്തെ നമ്മൾ ചെറുതായിട്ട് പഠിക്കുകയാണെങ്കിൽ അവൻ കുറേ ബന്ധങ്ങൾക്കകത്ത് ജീവിക്കുന്നയാളാണ്. വിവാഹത്തിന് മുമ്പ് അവന് കുറേ നല്ല സുഹൃത്തുക്കൾ കണ്ടേക്കാം. വിവാഹത്തിന് ശേഷം അവൻ അവൻ്റെ ഏറ്റവും നല്ല തുണയായിരിക്കുന്ന ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് പോകുന്നു. അതിനുശേഷം കുഞ്ഞുങ്ങളും കുടുംബവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് പോകുന്നു. ഏറ്റവും ഒടുവിൽ ഈ ബന്ധങ്ങളെല്ലാം അവസാനിച്ച് അവൻ മരണത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ബന്ധങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നത്. നിങ്ങൾക്കറിയോ, ഭൂമിയിലേക്ക് പാപം ആദ്യമായിട്ട് കയറി വന്നത് ദൈവം കൊടുത്ത ഏറ്റവും നല്ല കാര്യമായ ഒരു ബന്ധത്തിൻ്റെ ഇടയിൽ കൂടെയായിരുന്നു ഭൂമിയിൽ ആദ്യമായി പാപം എൻ്റർ ചെയ്തു വന്നത്. നമുക്കറിയാമല്ലോ, ആദമിൻ്റെയും അവ്വായുടെയും ഏറ്റവും വലിയ ആദമിന് ലഭ്യം ദൈവം ഭൂമിയിൽ കൊടുത്ത ഏറ്റവും നല്ല ഗിഫ്റ്റായിരുന്നു അവൻ്റെ ഭാര്യ അവ്വ എന്ന് പറയുന്നത്. ആ ബന്ധത്തിൽ കൂടെയാണ് പിശാച് ഭൂമിയിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. നിങ്ങൾക്കറിയോ, ഇന്നും ഈ പരിപാടി ബന്ധങ്ങളെ തകർത്ത്, ബന്ധങ്ങൾക്കിടയിൽ കൂടെ ദൈവിക പദ്ധതികളെ തകർക്കുന്ന പിശാചിൻ്റെ പ്രോജക്റ്റുകൾ ഇന്നും സജീവമായി നമ്മുടെ സമൂഹത്തിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സ്വഭാവം ഇന്നും പിശാച് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ബന്ധങ്ങളെക്കുറിച്ചുള്ള അടുത്ത കാര്യങ്ങൾ, ദൈവം ഭൂമിയിൽ ബന്ധങ്ങൾ തന്നിരിക്കുന്നത്, ദൈവം ഭൂമിയിൽ ബന്ധങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ഒരു നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഭൂമിയിൽ ദൈവം ബന്ധങ്ങളെ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ബന്ധങ്ങളെ. ഞാൻ ഈ പറയുന്ന ഈ നാല് കാര്യങ്ങളിൽ കൂടെ ഒരു പരസ്പര ധാരണയോടെ ഈ നാല് കാര്യങ്ങൾ ഉപയോഗിച്ചാൽ ആ ബന്ധങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ആ ബന്ധങ്ങൾക്കിടയിൽ ഒരിക്കലും പിശാച് കയറുവാൻ ഇടയാകത്തും ഇല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, ഒരു ബന്ധം നമുക്ക് ദൈവം തരുന്നത് റെസ്പെക്റ്റിന് വേണ്ടിയും ബഹുമാനത്തിന് വേണ്ടിയും ഓണറിന് വേണ്ടിയുമാണ്. ആദരവുകൾക്ക് വേണ്ടിയും ബഹുമാനങ്ങൾക്കും വേണ്ടിയാണ് ഒരു ബന്ധം ദൈവം നമുക്ക് നൽകി തരുന്നത്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. വ്യത്യാസങ്ങളില്ലാതെ പരസ്പരം ബഹുമാനിക്കുവാൻ വേണ്ടി, പരസ്പരം കരുതുവാൻ വേണ്ടി, എന്താ പറഞ്ഞത്, സ്ഥാനങ്ങളും പൊസിഷൻസും ഒന്നുമില്ലാതെ പരസ്പരം കരുതാൻ വേണ്ടിയാണ് ദൈവം ഭൂമിയിൽ ബന്ധങ്ങൾ തന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫിലിപ്പിയ ലേഖനത്തിൻ്റെ അകത്തെ 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യവും നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഉദ്ധരിക്കാൻ പറ്റുന്നൊരു വാക്യമാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ
ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവരെ തന്നെയൊക്കെ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. അപ്പോൾ ഒരു ബന്ധത്തിനകത്തേക്ക് നാം കയറിപ്പോകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിത നിലവാരത്തിൽ നീ ബന്ധപ്പെടുന്നയാൾ പണമുള്ളയാളായിരിക്കാം, പണമില്ലാത്തയാളായിരിക്കാം, വിദ്യാഭ്യാസമുള്ളയാളായിരിക്കാം, വിദ്യാഭ്യാസമില്ലാത്തയാളായിരിക്കാം, സൗന്ദര്യമുള്ളയാളായിരിക്കാം, സൗന്ദര്യമില്ലാത്തയാളായിരിക്കാം. പക്ഷെ വേദപുസ്തകത്തിൻ്റെ ഈ മാനദണ്ഡം നീ ബന്ധങ്ങളിൽ സൂക്ഷിക്കുവാൻ നിനക്ക് കഴിയണം. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ നീ ആരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നു അവരെല്ലാം നിന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ ഒരു വിശാലമായ മനസ്സ് ബന്ധങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ പ്രാപിച്ചിരിക്കണം. ഞാൻ എല്ലാ വാക്യങ്ങളും അവിടെ ഉദ്ധരിക്കാൻ സമയമില്ല. കാര്യം ഇതൊരു ഡീറ്റെയിൽഡ് സ്റ്റഡി അല്ല, ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാകിയാൽ ഞാനതിനെ വേഗത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകട്ടെ. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവം ബന്ധങ്ങൾ തന്നിരിക്കുന്നത്. പരസ്പരം മനസ്സിലാക്കുവാനും പരസ്പരം കാര്യങ്ങൾ തിരിച്ചറിയുവാനും വേണ്ടിയാണ് ബന്ധങ്ങൾ തന്നിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുക, ഈ ഭൂമിയിൽ നിങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങളെ ആര് തിരിച്ചറിയും? നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങളുടെ മനോഭാവങ്ങൾ ആര് തിരിച്ചറിയും? അപ്പോൾ മനുഷ്യന് ഭൂമിയിൽ ബന്ധങ്ങൾ തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ആമേൻ കാര്യങ്ങൾ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും വേണ്ടിയാണ്. ആരെങ്കിലുമൊക്കെ നമ്മളെ സ്നേഹിക്കുവാനും നമ്മളെ തിരിച്ചറിയുവാനും നമ്മളെ മനസ്സിലാക്കുവാനും ഉണ്ടെങ്കിൽ നമ്മൾ കുറെ കൂടെ സംരക്ഷിക്കപ്പെട്ടവരും നാം കുറച്ചുകൂടെ സെക്യൂറും ആയിരിക്കും. എന്നാൽ നമ്മളെ മനസ്സിലാക്കുവാൻ ആരുമില്ല എങ്കിൽ നമ്മൾ കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു പക്ഷിയെ പോലെയൊക്കെ ആയിത്തീരുവാനുള്ള അവസരങ്ങളുണ്ട്. റോമലേഖനത്തിൽ തന്നെ പല വാക്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഉദ്ധരിക്കാം. 12-ാം അധ്യായത്തിൻ്റെ റോമലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, സ്നേഹം നിർവ്യാജ്യമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനെ പറ്റിക്കൊള്ളുവിൻ, സഹോദര പ്രതിയിൽ തമ്മിൽ തമ്മിൽ സ്ഥായിപുണ്ട്, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം ഉൾട്ടുള്ളുവിൻ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവോടെ കാര്യങ്ങൾ ചെയ്യുവിൻ, ആശയിൽ സന്തോഷിപ്പിൻ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ വലിയ ലിസ്റ്റ്, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പി എന്ന ലിസ്റ്റ് കൊടുക്കുമ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കി കരുത്തോടെ നിൽക്കുവാൻ റോമയിലെ വിശ്വാസികളെ പൗലോസ് പഠിപ്പിക്കുകയാണ് ആ ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ റോമാലേഖനം തന്നെ 15-ാം അധ്യായത്തിൻ്റെ 1-5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബോഡി ഓഫ് ക്രൈസ്റ്റിനോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും തമ്മിൽ തമ്മിൽ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരൻ്റെ നന്മയ്ക്കായിട്ടും ആത്മീക വർധനവും വേണ്ടി പ്രസാദിപ്പിക്കണം. അപ്പൊ ഇതെല്ലാം പരസ്പരമുള്ള കരുതലുകളെ സൂചിപ്പിക്കുന്ന വാക്യങ്ങൾ ആകിയാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. 3-ാമത്തെ ഒരു ഭാഗം, എന്തിനാണ് മനുഷ്യന് ഭൂമിയിൽ ബന്ധങ്ങൾ തന്നിരിക്കുന്നത്? 3-ാമത്തത് ആശ്രയത്തിന് വേണ്ടിയാണ്, ട്രസ്റ്റിന് വേണ്ടിയാണ്. ഒരാൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പലരുടെ ആശ്രയം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഭൂമിയിൽ അദ്ദേഹത്തിന്റെ ജീവിതകാലം ജീവിച്ച് തീർക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ആമേൻ നമ്മൾ കേൾക്കുന്ന സ്ഥിരമായ പദം ഐസൊലേറ്റഡ് എന്ന് പറയുന്നത് പോലെ, നിങ്ങളൊരു ഐലൻഡിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും മൂല്യങ്ങളും അർത്ഥങ്ങളും ഉണ്ടാകണം എന്നില്ല. ഒരാൾ ഭൂമിയിൽ ജീവിച്ചിരിക്കണമെങ്കിൽ നമുക്ക് ജോലി വേണം, നമുക്ക് സമൂഹം വേണം, നമുക്ക് ചർച്ച് വേണം, നമുക്ക് ഫാമിലി വേണം, നമുക്ക് മാരേജ് വേണം. അങ്ങനെ ഒത്തിരി ബന്ധങ്ങൾ നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ ബന്ധങ്ങളെല്ലാം അടിസ്ഥാന ഘടകം ലവും ട്രസ്റ്റുമായിരിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഏറ്റവും അവസാനത്തെ മനുഷ്യൻ്റെ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ കാര്യം സ്നേഹം എന്ന ബേസിക് പ്രിൻസിപ്പിളാണ് ഓരോ റിലേഷൻഷിപ്പിലും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നും ഞാൻ ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഈ സ്നേഹം തികച്ചും നിർവ്യാജമായിരിക്കണം, അൺകണ്ടീഷണലായ സ്നേഹമായിരിക്കണം അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. സ്നേഹമാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ആത്മഹത്യ ടെൻഡൻസിയുള്ള ഒരു ആളെ ഞാൻ കാണാനിടയായിത്തീർന്നപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ചിലരുടെ മുഖങ്ങൾ ഓർക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. നിശ്ചയമായിട്ടും ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൻ്റെ കാര്യം അവനെ സ്നേഹിക്കുവാനും അവനെ കരുതുവാനും ആളുകൾ ഉള്ളത് കൊണ്ടാണ് ആ മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മറ്റൊരു ആമേൻ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞ ഒരു ശബ്ദം ഇതാണ്, പാസ്റ്റർ സൂയിസൈഡിന് തൊട്ട് മുമ്പുള്ള പ്രശ്നമെന്താണെന്ന് എനിക്കറിയാം. ഞാൻ എന്തുപറ്റി? ഞാൻ അങ്ങനെ ഒരു ദിവസത്തിൽ കൂടെ ഞാൻ ഒരു ദിവസം കടന്നുപോയി. ഞാൻ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോകുന്നത് പോലെ, എന്നെ ആരുമില്ലാത്തതുപോലെ, എൻ്റെ ചുറ്റും ആരുമില്ലാത്തതുപോലെ ഒരു ബ്ലാങ്കായ ശൂന്യത ഞാൻ കാണാനിടയായി തീർന്നു പാസ്റ്റർ. അത് അമേ എന്നെ ഒരു സൂയിസൈഡിൻ്റെ തൊട്ട് മുമ്പിൽ ഞാൻ ചെന്ന് നിൽക്കുകയായിരുന്നു. മരിക്കണമെന്ന ആഗ്രഹത്തിൽ അടുത്ത സെക്കൻഡിൽ ഞാൻ മരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ പാസ്റ്റർ നിങ്ങളെ വിളിക്കണമെന്ന് തോന്നിയെന്ന് പറഞ്ഞ് ആ മകൾ വിളിക്കുകയും
അവൾക്ക് ആവശ്യമുള്ള ആത്മീക പ്രാർത്ഥനകളും സഹായങ്ങളും നൽകി അവളിപ്പോൾ സന്തോഷത്തോടുകൂടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ ഈ നാല് കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓർക്കുക. ഒന്നാമത്തത് ബഹുമാനം, രണ്ടാമത്തത് പരസ്പരമുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, മൂന്നാമത്തത് ട്രസ്റ്റ്, നാലാമത്തത് സ്നേഹം. ഈ നാല് കാര്യങ്ങൾ ഓരോ ബന്ധങ്ങളുടെയും പുറകിൽ നിങ്ങൾ ഇടപെടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളെ സൂക്ഷിച്ചാലും, എന്തുകൊണ്ടാണ് ചില ഇത്രയൊക്കെ നമ്മൾ സൂക്ഷിച്ചാലും ചിലപ്പോഴൊക്കെ ചില ബന്ധങ്ങൾ, നമ്മൾ എത്ര സൂക്ഷിച്ചാലും ചില ബന്ധങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതകളുണ്ട്. എത്രയോ ആളുകൾ എനിക്ക്, ഞാൻ എത്ര പവിത്രമായി സൂക്ഷിച്ച പല ബന്ധങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്നെ ആളുകൾ ഒഴിവാക്കിയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചിട്ടുണ്ട്. റീസൺ എനിക്ക് മനസ്സിലായത്, മനുഷ്യനൊരിക്കലും പൂർണ്ണനല്ല. ഞാൻ റൈസൺ തോമസ് എന്ന വ്യക്തി ഒരിക്കലും ഒരു 100% പൂർണ്ണതയിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. അത് അതർ പാർട്ട്, ഐ എം പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് എന്ന റവലേഷൻ കിടക്കുമ്പോൾ തന്നെ, ഞാൻ ഫുൾ ഇൻ ക്രൈസ്റ്റ് എന്ന റവലേഷൻ കിടക്കുമ്പോൾ തന്നെ, പ്രാക്ടിക്കലി ഞാൻ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഞാൻ 100% പൂർണ്ണനല്ലാത്ത കാരണത്താൽ ഒരുപക്ഷെ എൻ്റെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാനും എന്നെ ആളുകൾക്ക് ഒഴിവാക്കുവാനുമുള്ള സാധ്യതകളുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. രണ്ടാമത്, നിന്റെ ബന്ധങ്ങളെ തകർക്കുവാൻ വേണ്ടി ഇരുട്ടിൻ്റെ അധികാരങ്ങൾ വളരെ കിടഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കാര്യം അവനറിയാം, ദൈവമക്കളുടെ ബന്ധങ്ങൾ എപ്പോഴും പൈശാചിക രാജ്യത്തിനൊരു വലിയ തടസ്സമാണെന്ന് അറിഞ്ഞിട്ട്, കാര്യം ഒരുവനായിരത്തെയും ഇരുവർ 10,000 നശിപ്പിക്കുമെന്നുള്ള ദൈവിക വെളിപ്പാട് പൈശാചിക സാമ്രാജ്യങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് എപ്പോഴും ബന്ധങ്ങളെ തകർക്കുവാൻ വേണ്ടി പിശാച് ആവർത്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്നും കൂടെ നമ്മൾ ഈ ഭാഗങ്ങളിൽ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി നമുക്ക് ആ ബന്ധങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇനി ആ സോൾട്ടൈസ് എന്തൊക്കെയാണെന്ന്, എന്നാണ് ഈ പ്രാണബന്ധം അല്ലെങ്കിൽ ആത്മബന്ധം എന്താണെന്ന് നമുക്ക് ഒന്ന് ഓർമ്മിപ്പിക്കാം. ചില ബന്ധങ്ങൾ, ഞാൻ ഈ പറഞ്ഞ പല ബന്ധങ്ങളിലെ ചില ബന്ധങ്ങൾ നമ്മളുടെ സാധാരണ സ്വാഭാവിക ബന്ധങ്ങൾക്ക് അപ്പുറത്തേക്ക് അത് കടന്നു പോകും. മനുഷ്യൻ ആത്മജീവിയായ കാരണത്താൽ ആ മനുഷ്യൻ്റെ ആത്മാവ് ചില വിഷയങ്ങളിൽ കയറി ഇണഞ്ഞ്, എന്താ പറയുന്നത്, അലിഞ്ഞു ചേരാനിടയാത്ത ചില വിഷയങ്ങളിൽ മനുഷ്യൻ്റെ ആത്മാവ് കയറി അലിഞ്ഞു ചേരാനിടയായിത്തീരും. അങ്ങനെ അലിഞ്ഞു ചേരുന്ന ചില വിഷയങ്ങളിൽ നിന്നും അവനെ വേർപെടുത്തി എടുക്കുക എന്നുള്ളത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ ആ ബന്ധങ്ങൾക്കിടയിലുള്ള സ്പിരിച്വൽ എലമെൻ്റ്, ആത്മാവിൻ്റെ കണ്ടൻ്റാണ് പിന്നീട് സോൾട്ടൈ എന്നും പ്രാണബന്ധമെന്നും ആത്മബന്ധമെന്നും ഒക്കെ പറയുന്ന അളവിൽ അത് മുമ്പോട്ട് പോകുന്നത്. അത് മനുഷ്യനുമായിട്ട് മാത്രമല്ല പ്രാണബന്ധങ്ങൾ ഉണ്ടാകുന്നത്, ചിലപ്പോൾ ചില സംഭവങ്ങളോട് പ്രാണബന്ധങ്ങൾ ഉണ്ടാക്കും, ചില ഇൻസിഡൻറ്റുകളോട് പ്രാണബന്ധങ്ങൾ ഉണ്ടാക്കും, ചില വസ്തുക്കളോട് പ്രാണബന്ധങ്ങൾ ഉണ്ടാകും, അതല്ലെങ്കിൽ ചില എന്താ ചില ഓർമ്മകളോട് പ്രാണബന്ധങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ ഒത്തിരി പ്രാണബന്ധങ്ങളിൽ മനുഷ്യൻ ഇടപെട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ചില ബന്ധങ്ങളിൽ എനിക്ക് ഈ പേനയോട് പ്രാണബന്ധം ഉണ്ടാകണമെങ്കിൽ ശ്രദ്ധിക്കുക, അതിനകത്ത് ഈ പേനയ്ക്ക് ഒരിക്കലും ആത്മാവില്ലാത്ത കാരണത്താൽ കുറച്ചുകൂടെ പെട്ടെന്ന് എനിക്ക് ഇതിൽ നിന്നും റിലീസായി വരാൻ പറ്റും. എന്നാൽ ഞാൻ ഇടപെടുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ഉള്ള പ്രാണബന്ധമാണെങ്കിൽ, ആ വ്യക്തിക്കും ഞാനുമായിട്ടും പ്രാണനും തമ്മിൽ ബന്ധമുണ്ടായാൽ, അല്ലെങ്കിൽ ആത്മാവും തമ്മിൽ ബന്ധമുണ്ടായാൽ, ഈ പേനയെപ്പോലെ അത്ര പെട്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ നിന്നും അത് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യം, എൻ്റെ ആത്മാവും ആ വ്യക്തിയുടെ ആത്മാവും തന്നിൽ പിണഞ്ഞു കിടക്കുന്ന കാരണത്താൽ, കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന കാരണത്താൽ, അല്പം കൂടെ നമ്മൾ ബുദ്ധിപരമായിട്ട് മാത്രമേ അല്ലെങ്കിൽ ആത്മാവിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ആ വിഷയങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാൻ പറ്റത്തുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. എങ്ങനെ അറിയാം നമുക്ക് ഈ പ്രാണബന്ധങ്ങൾ, ആത്മബന്ധങ്ങൾ എന്ന് പറയുന്ന സോൾട്ടൈസ് നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. എല്ലാ സോൾട്ടൈസും ഒരിക്കലും മോശമല്ല. സോൾട്ടൈ എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കരുത് എന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ചില സോൾട്ടൈകൾ ഒരിക്കലും മുറിയാൻ പാടില്ലാത്ത സോൾട്ടൈയാണ്. ആ സോൾട്ടൈസ് ഒരിക്കലും മുറിയാൻ പാടില്ല. കാര്യം ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ സോൾട്ടൈ ഒരിക്കലും മരണത്തിൽ കൂടെ അല്ലാതെ ഇത് മുറിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നല്ല സോൾട്ടൈസ് ഉണ്ടെന്ന് കൂടെ ഞാൻ ഓർമ്മിപ്പിക്കും. എന്നാൽ ഈ ഒരു മോശം സോൾട്ടൈ അല്ലെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സോൾട്ടൈസ് ഏതൊക്കെയാണെന്നും പ്രാണബന്ധങ്ങൾ ഏതൊക്കെയാണെന്നും ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില ബന്ധങ്ങൾ സ്വാഭാവിക ബന്ധത്തിന് അപ്പുറത്തേക്ക് കയറി പ്രാണനും പ്രാണനും തമ്മിൽ കോർത്തിരിക്കുന്ന ബന്ധങ്ങളിൽ
ഏറ്റവും പ്രധാനപ്പെട്ടത് നിന്റെ സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ പല സ്വാതന്ത്ര്യങ്ങളെയും അത് കയറി പിടിച്ചു കിട്ടുവാനിടയായി തീരും. അതെങ്ങനെ അറിയാം? അതെങ്ങനെ അറിയാം? പാസ്റ്റർ ചോദിച്ചാൽ ഞാൻ ഒന്ന് രണ്ട് സിംറ്റംസ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങളുടെ അകത്ത് സോൾട്ട് ഐസ് ഉണ്ടോ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് വേഗത്തിൽ തിരിച്ചറിയാൻ പറ്റും. ആ ബന്ധങ്ങളുടെ റിസൾട്ടായി ഫിയർ, ഭയം നിങ്ങളുടെ അകത്ത് വല്ലാതെ അടിഞ്ഞുകൂടി കിടക്കും. ആ വ്യക്തിയെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ആ സംഭവത്തെ ഓർക്കുമ്പോൾ എന്തോ ഒരു ഭയം നിങ്ങളുടെ അകത്ത് കിടപ്പുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ അത് നിങ്ങളെ ഓവർ കൺട്രോൾ ചെയ്യുന്നെങ്കിൽ, നിയന്ത്രിക്കുന്നെങ്കിൽ അത് നിങ്ങളിൽ ഒരു സോൾട്ടയുടെ ലക്ഷണമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. മൂന്നാമത്തത്, ആ ബന്ധങ്ങളിൽ അബ്യൂസിങ്, ദുരുപയോഗങ്ങൾ നടക്കും. ദുരുപയോഗങ്ങൾ ഒരു ബന്ധത്തിൽ നടക്കുന്നെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു സോൾട്ടൈ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. പറ്റിക്കൽ നടക്കും, അവിശ്വസ്തതകൾ നടക്കും, അക്രമങ്ങൾ നടക്കും, വയലൻ്റ് ആകും. ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ തുടർമാനം നിന്നോട് ഇടപെട്ടിട്ടും ഭയമുണ്ട് ആ വ്യക്തിയെക്കുറിച്ച്. ആ വ്യക്തി നിന്നെ വല്ലാതെ നിയന്ത്രിക്കുന്നു, ആ വ്യക്തി നിന്നെ അബ്യൂസ് ചെയ്യുന്നു. ഒരാൾ നിന്നെ തുടർമാനം പറ്റിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾ നിന്നോട് അവിശ്വസ്തത തുടർമാനം കാണിച്ചു കൊണ്ടിരിക്കുന്നു. ആ വ്യക്തിയിൽ നിന്നും വല്ലാത്ത വയലൻസ് നിനക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നു. ഇത്രയൊക്കെ ആയിട്ടും നിനക്ക് ആ വ്യക്തിയെ ഒഴിവാക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ഞാൻ പറയാം, ഇറ്റ്സ് എ സോൾട്ടൈ. അതിൻ്റെ പുറകിൽ ഒരു പ്രാണബന്ധം കിടപ്പുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് യവനക്കാരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു യൂത്ത് പാസ്റ്റർ നിലയിൽ ഞാൻ ഒരുപാട് പെൺകുട്ടികളുടെയും ഒരുപാട് ആൺകുട്ടികളുടെയും ഇടയിൽ അവരുടെ കൗമാരപ്രായത്തിൽ ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന സോൾട്ടൈകളെ എനിക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. അവർ മാത്രമല്ല, പ്രായമുള്ളവരുടെക്കിടയിലും ഒക്കെ ഞാനിത് കാണേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് തവണ ഒഴിവാക്കാൻ പറഞ്ഞിട്ടും പലർക്കും പലരെയും ഒഴിവാക്കാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് അവരുടെ അകത്ത് കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന പ്രാണബന്ധങ്ങളാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നമുക്ക് ആ മേഖലകളിൽ നിന്നും ഒരു ദൈവിക വിടുതൽ നമുക്ക് കൊതിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് അല്പം കൂടെ ദൈവവചനത്തെ ധ്യാനിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യാം എന്ന് ഞാൻ ആത്മാവിൽ ഓർമ്മിപ്പിക്കട്ടെ. എന്നാൽ അമേൻ, ബന്ധങ്ങൾ ദൈവം ഭൂമിയിൽ തന്നിരിക്കുമ്പോൾ ആ ബന്ധങ്ങൾ അമേൻ ഇങ്ങനെ തകർന്നു പോകാനല്ല ദൈവം ഭൂമിയിൽ ബന്ധങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. ആ ബന്ധങ്ങൾക്കിടയിൽ ഒരു വലിയ സൗന്ദര്യം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ ബന്ധങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ദൈവം പ്രതിപാദിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 133 സങ്കീർത്തനം എന്ന് പറയുന്നത്. ഇതാ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിന്റെ വെളുമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായും അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞു പോലെയുമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത്, അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ റിയലായ ദൈവികമായ ഒരു ബന്ധത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ആ ബന്ധത്തിന്റെ ഇടയിലാണ് ദൈവം അനുഗ്രഹവും ശാശ്വതമായ ജീവനും ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബന്ധങ്ങളെ ആമേൻ നശിപ്പിച്ചു കളയുമ്പോൾ, ആ ബന്ധത്തെ ഡിമോണിക്കാക്കി കളയുമ്പോൾ, പിശാചിൻ്റെ പദ്ധതികൾ ദൈവത്തിൻ്റെ ബന്ധങ്ങളുടെ സൗന്ദര്യത്തെ തകർക്കുവാൻ വേണ്ടിയാണ് പിശാച പദ്ധതികൾ വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ബന്ധങ്ങൾക്ക് ആമേൻ നമ്മൾ ഇന്ന് സോൾട്ട് എന്നൊക്കെ പറയുന്നെങ്കിലും ബന്ധങ്ങൾക്ക് വേദപുസ്തകം വിളിക്കുന്ന പല പേരുകളുണ്ട്. ബന്ധങ്ങൾക്ക് വേദപുസ്തകം വിളിക്കുന്ന ആമേൻ ചില പേരുകൾ ബന്ധങ്ങളെക്കുറിച്ച് പൗലൂസ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പൗലൂസ് അല്ല, മൊത്തത്തിൽ നമുക്ക് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും കാണാൻ പറ്റും. അതിനകത്ത് ഒരു ബന്ധമാണ് നുഖം, യോക്ക് എന്ന് പറയുന്നൊരു പേരിൽ ബന്ധങ്ങളെ വേദപുസ്തകത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പുഴയ പഴയ നിയമത്തില് ഉൽപ്പത്തി പുസ്തകം 27 അധ്യായത്തിന്റെ 40 വാക്യം വായിക്കുമ്പോൾ അവിടെ യേശാവിന്റെ കഴുത്തിൽ യാക്കോബിന് ഒരു നുഖം പോലെ വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 27:40 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും, നിന്റെ സഹോദരനെ നീ സേവിക്കും, നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവന്റെ മുഖം കഴുത്തിൽ നിന്നും കുടഞ്ഞു കളയും. ഒരല്പം പായസത്തിനു വേണ്ടി, ഒരല്പം ആഹാരത്തിനു വേണ്ടി ജ്യേഷ്ഠാവകാശത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാകാതെ വിറ്റ് കളഞ്ഞ യേശാവിനോട് അപ്പൻ പറയുകയാണ്, നിന്റെ അനിയൻ നിന്റെ കഴുത്തിൻ്റെ ഒരു മുഖം പോലെ ആയിരിക്കുമെന്ന്. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധം ഒരാളുടെ മേൽ ദൈവം വെച്ചിരിക്കുന്നത് ഒരു ഡിസിപ്ലിൻ പർപ്പസിന് വേണ്ടിയും കൂടെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്.
എന്നാൽ മറുവശം കൂടെ ഞാൻ പറയാം, ചില ബന്ധങ്ങൾ ചിലരെ വല്ലാതൊരു മുഖം പോലെ, ഊരി എടുക്കാൻ വയ്യാത്ത മുഖം പോലെ ചിലപ്പോൾ ചില ബന്ധങ്ങൾ നമ്മളുടെ അകത്ത് ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. എത്രയോ എത്രയോ പേരെ വ്യക്തിപരമായി ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നറിയാമോ? ഊരിയെടുക്കാൻ പറ്റത്തില്ല, ഊരിപ്പോകാൻ വയ്യാത്തതുപോലെ ലോക്ക്ഡായി കിടക്കുന്ന ബന്ധങ്ങൾ, ഒരു ഒരു രണ്ട് മൃഗങ്ങളെ തമ്മിൽ കൂട്ടിക്കെട്ടുന്നതിന് വേണ്ടിയാണല്ലോ യോക്ക് എന്ന പദം ഉപയോഗിക്കുന്നത്. അതേ ഒരു വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യോക്ക് എന്ന പദം ഉപയോഗിച്ചിട്ട് പറയുകയാണ്, അതൊരു വലിയ മുഖം പോലെ നിന്റെ അകത്ത് കുരുങ്ങിക്കിടക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത് ഇംഗ്ലീഷ് ബൈബിൾ 2 കൊരിന്ത്യർ 6:14 പറഞ്ഞിരിക്കുന്നത് യോക്ക് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല, പിണ കൂടരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ വാക്യത്തിൽ പൗലോസും ആ യോക്ക് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ആമേൻ. വിശ്വാസികളായ ദൈവമക്കൾ, പ്രത്യേകിച്ച് ആമേൻ, വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഒരിക്കലും ഒരു അവിശ്വാസിയുമായിട്ടുള്ള വിവാഹം, അത് ദൈവിക വചനത്തിൻ്റെ സത്യത്തിൽ അത് അതൊരു മുഖമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രേമവിവാഹങ്ങളിൽ ഏർപ്പെടുന്നവർ, ഒളിച്ചോടിപ്പോകുന്നവർ ഒക്കെ ഞാൻ ഈ ഭാഗത്ത് കണ്ടിട്ടുണ്ട്. പിന്നീട് അവർക്ക് കുറച്ച് കഴിഞ്ഞ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക്, എക്സൈറ്റ്മെൻറ്റുകളൊക്കെ കഴിഞ്ഞ് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഊരിപ്പോകാൻ വയ്യാത്തതുപോലെ, മുഖം പോലെ പലരെ കുരുക്കിയിട്ടിരിക്കുന്ന ബന്ധങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ചിലപ്പോഴൊക്കെ ഒരു ഡിസിപ്ലിനറി പർപ്പസിന് വേണ്ടി അങ്ങനെ ഒക്കെ ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. എന്നാൽ ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ ഒരൊറ്റ മുഖം മാത്രമേ കാണാൻ പാടുള്ളൂ, ഒരൊറ്റ മുഖം മാത്രമേ എന്തിൻ്റെ മേൽ വെക്കാൻ പാടുള്ളൂ എന്ന് ബൈബിൾ ആവശ്യപ്പെടുന്നത്. ബൈബിളിൽ യേശു പറഞ്ഞിരിക്കുന്ന എൻ്റെ മുഖം എന്നോട് ചേർന്ന് എൻ്റെ മുഖം എടുപ്പീൻ, എൻ്റെ മുഖം മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവാണ്. അവിടെയും കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന മുഖം എന്ന വാക്കാണ്. ഈ ഭൂമിയിൽ നീ ജീവിച്ചിരിക്കുമ്പോൾ വേറൊരു മുഖം നിന്റെ കഴുത്തിൽ വരാതിരിക്കുവാൻ, വേറൊരു യോക്ക് നിന്റെ കഴുത്തിന്മേൽ വരാതിരിക്കുവാൻ, വേറൊരു സ്ഥലത്ത് നീ പൂട്ടപ്പെടാതിരിക്കുവാൻ ക്രിസ്തുവിൻ്റെ മുഖം അവൻ ചുമക്കുന്ന മൃദുവായ ലഘുവായ മുഖം ചുമക്കുന്ന ഒരു തലമുറയെ ദൈവം പരിശുദ്ധാത്മാവി തലമുറയെ അന്വേഷിക്കുന്നു എന്ന് ഞാൻ ഈ ഭാഗത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. രണ്ടാമത്തെ ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ബോണ്ടേജ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടാമത് ബന്ധങ്ങളെക്കുറിച്ച് ആമേൻ വേദപുസ്തകത്തിൽ പറയുന്നത് ബോണ്ടേജ് എന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ബോണ്ടേജ് എന്ന വാക്കുകൾ എന്ന് പറയുന്നത് ശരിയല്ലാത്ത കവനന്റ് റിലേഷൻഷിപ്പിൽ കൂടെ കയറി വരുന്ന ബന്ധങ്ങളാണ് ബോണ്ടേജുകളായി മാറുന്നത്. ശരിയല്ലാത്ത കവനന്റ് റിലേഷൻഷിപ്പ്, ആമേൻ ഉടമ്പടി ബന്ധങ്ങൾ, ശരിയല്ലാത്ത ടൈയപ്പുകൾ, ആമേൻ ഇതിനെ ബോണ്ടേജുകളാക്കി. പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ആമേൻ ബോണ്ടേജ് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ന്യൂ ടെസ്റ്റമെൻറ്റിലും ആ വാക്കുകൾ ആവർത്തിച്ചിട്ടുണ്ട്. മൂന്നാമത് ബന്ധങ്ങളെക്കുറിച്ച് കാണിക്കുന്ന ബൈബിളിലൊരു വാക്കാണ് തുന്നിക്കെട്ടിയ ബന്ധങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. തുന്നിക്കെട്ടിയ ബന്ധങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, തുന്നിക്കെട്ടിയ ബന്ധങ്ങൾ. ആമേൻ. അത് കൂട്ടുവിശ്വാസികൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതല്ലെങ്കിൽ ദാവീദും യോനാഥാനും തമ്മിലുള്ള ബന്ധം തുന്നിക്കെട്ടിയ ബന്ധമായിരുന്നു, ഇണ പിടഞ്ഞു കിടക്കുന്ന ബന്ധങ്ങളായിരുന്നു. ഇതൊരു ടവലാണെന്നിരിക്കട്ടെ, ടവലിനകത്ത് ഈ ഭാഗത്തെ നൂലും ആമേൻ ഈ ഭാഗത്തെ പല നൂലുകളും തുന്നിക്കെട്ടിയിരിക്കുന്നത് ആമേൻ. അത് അതിൻ്റെ ആമേൻ അതിൻ്റെ പ്രോസസ്സ് നടക്കുമ്പോൾ അത് ഒരുമിച്ച് വളർന്നു വരും. അത് ഒരുമിച്ച് വളർന്നു വരുന്ന ബന്ധങ്ങളാണ് തുന്നിക്കെട്ടിയ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അത് നിശ്ചയമായിട്ടും അതൊരു നല്ല ബന്ധമാണ്. വിശ്വാസികൾ തമ്മിൽ അങ്ങനെ ഒരു തുന്നിക്കെട്ടിയ ബന്ധം ഉണ്ടാകണം എന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. കാര്യം തുന്നിക്കെട്ടിയ നൂലിഴകളുടെ പ്രത്യേകത, അത് ആ മിഷനറിയിൽ അതിൻ്റെ പ്രോസസ്സ് പുരോഗമിക്കുമ്പോൾ ഒരേ ഡിസൈനിൽ ഒരേ നിലവാരത്തിൽ അത് ഒരുമിച്ച് വളർന്നു വരുന്ന ബന്ധങ്ങളെക്കുറിച്ചും അവിടെ പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ ആ ബന്ധമായിരുന്നു ദാവീദും യോനാഥാനും തമ്മിലുണ്ടായിരുന്ന ബന്ധം. അടുത്ത ഒരു ബന്ധമാണ് ജോയിൻ്റ് എന്ന് പദം ഉപയോഗിച്ചിരിക്കുന്ന, യോജിപ്പിക്കുന്ന ബന്ധങ്ങൾ. നാലാമത്തെ ബന്ധമാണ് യോജിപ്പിക്കുന്ന ബന്ധങ്ങൾ. അത് ആമേൻ വ്യക്തികളെ, രണ്ട് വ്യക്തികളെ തമ്മിൽ യോജിപ്പിക്കുന്നതാണ്. പണിനിയമത്തിൽ ആമേൻ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ ആ ബന്ധത്തെ ഉപയോഗിക്കുവാൻ ആ വാക്കിനെ ഏകദേശം 50-ൽ തവണ ജോയിൻ്റ് എന്ന വാക്ക് ഇസ്രായേലിലെ ദൈവവും ഇസ്രായേൽ മക്കളും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പുതിയ നിയമത്തില് ജോയിൻ്റ് എന്ന വാക്കിനേക്കാൾ ഉപരി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് ഒരു ദേഹമായി തീരുക, ടു ബിക്കം വൺ എന്നൊരു പദമാണ് അവിടെ കിടക്കുന്നത്. ആ ജോയിൻ്റ് എന്ന് പറയുന്ന ആ വാക്കിനെ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണ് ആ വാക്ക് കൂടുതൽ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
രണ്ടുപേർ ഒന്നായിത്തീരും. അത് മാർമികമായ ക്രിസ്തുവിൻ്റെയും സഭയുടെയും വെളിപ്പാടുകളെ കുറിച്ചും അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. എന്നാൽ കുരിന്തലേഖനം നാം പഠിക്കുമ്പോൾ വ്യഭിചാരം എന്ന വിഷയത്തിൻ്റെ സീരിയസ്നെസ് പറഞ്ഞു തരാൻ വേണ്ടി പൗലോസ് ആ വാക്യത്തെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. ഭാര്യയോട് പറ്റിച്ചേരുന്നവൻ ഭാര്യയുമായിട്ടൊരു ദേഹമായി തീരും എന്ന് പറഞ്ഞിരിക്കുന്നത് ആ വ്യഭിചാരം എന്ന വിഷയത്തിൻ്റെ സീരിയസ്നെസ് കാണിക്കാൻ വേണ്ടിയാണ് ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു ബന്ധം കൂടെ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ബൗണ്ടഡ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. കെട്ടപ്പെട്ട് കിടക്കുന്ന ബന്ധങ്ങൾ എന്നൊരു വാക്ക് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം 44:22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യാക്കോബും ബെന്യാമീനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നത് കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരു ബന്ധമാണ്. ജോസഫിന്റെ അടുക്കൽ നിന്നും സഹോദരന്മാർ വന്നിട്ട് ബെന്യാമീനെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ശ്രമിക്കുമ്പോൾ 22 40 ജനസിസ് ചാപ്റ്റർ 44:22 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് 22 ബാലൻ അപ്പനെ പിരിഞ്ഞുകൂടാ, പിരിഞ്ഞാൽ അപ്പൻ മരിച്ചു പോകും. കണ്ടോ, അത് അത്രത്തോളം ഡീപ്പായ ഒരു ബന്ധമാണ്. പിരിഞ്ഞാൽ അപ്പൻ മരിച്ചു പോകും. ഇത് ലവ് മാരേജിനോടുള്ള ബന്ധത്തിലും സൂയിസൈഡ് സെന്റൻസിയുടെ പിറകിലും ഒക്കെ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കരമായി ബൗണ്ടഡ് ആയിട്ട് കിടക്കുന്ന ബന്ധങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഭർത്താവ് മരിച്ചതിൻ്റെ പുറകിൽ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭാര്യ മരിച്ച എന്ന വാർത്ത കേട്ടപ്പോൾ ഭർത്താവ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നത്. അല്ലെങ്കിൽ മകൻ മരിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ അമ്മ മരിച്ചു പോകുന്നത്, അമ്മ മരിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ മകൾ മരിച്ചു പോകുന്നതിൻ്റെ കാരണം അത്രയും ബൗണ്ടഡായി കിടക്കുന്ന ഫാമിലി ബന്ധങ്ങളെ കുറിച്ചാണ് അവിടെ കിടക്കുന്നത്. എന്നാൽ ഇന്ന് കുടുംബങ്ങളിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ വളരെ കുറവാണ്. ആ ബന്ധങ്ങളെ, ആ ബൗണ്ടഡ് റിലേഷൻഷിപ്പിനെ പിശാച് കാമുക ബന്ധങ്ങളിലേക്ക് തെറ്റി വിട്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം, ഈ വാക്കുകളെല്ലാം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യോക്ക് എന്ന പദവും അവിടെ ബോണ്ടേജ് എന്ന വാക്കും തുന്നിക്കെട്ടിയ ബന്ധങ്ങൾ എന്ന വാക്കും യോജിപ്പിച്ച എന്ന വാക്കും ബൗണ്ടഡ് എന്ന വാക്കും ഒക്കെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഭൂമിയിൽ ബന്ധങ്ങൾക്ക് എന്തോരം വിലയുണ്ടെന്നും ആ ബന്ധങ്ങൾ എങ്ങനെ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നു എന്നും പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ വാക്കുകൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ആ വാക്കുകൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്, ഹൗ നമ്മൾ എങ്ങനെയാണ് ബന്ധങ്ങൾ നമുക്ക് ഉണ്ടായി വരുന്നത് എന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പല ബന്ധങ്ങളും നമുക്ക് ഉണ്ടായി വരുന്നതിൻ്റെ പുറകിൽ ഓരോരോ കാരണങ്ങളുണ്ട്. അതിനകത്ത് ആദ്യത്തത് ജനനത്തിൽ കൂടെ നമുക്കുണ്ടാകുന്ന ബന്ധങ്ങളാണ്. അവിടെ ഒരു ചോയ്സും ഒരു ഓപ്ഷനും നിങ്ങൾക്കില്ല. എനിക്കൊരു സഹോദരിയുണ്ട്, എനിക്ക് പപ്പായുണ്ട്, എനിക്ക് മമ്മിയുണ്ട്, എനിക്ക് കസിൻസ് ഉണ്ട്, എനിക്ക് ഗ്രാൻഡ് പേരൻസ് ഉണ്ട്, ഗ്രാൻഡ് ചിൽഡ്രൻസ് ഉണ്ട്, സിബ്ലിങ്സ് ഉണ്ട്. ഇതൊന്നും എൻ്റെ ചോയ്സ് അല്ല, എനിക്കവിടെ ഓപ്ഷൻസ് ഇല്ലായിരുന്നു. അതെനിക്ക് ബൈ ബർത്ത്, എനിക്ക് ജനനത്തിൽ കൂടെ കിട്ടിയ ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു 100% എനിക്ക് ദൈവം തന്നവയാണ്, 100% എനിക്ക് ദൈവം തന്നവയാണ്. അത് എൻ്റെ ചോയ്സ് അല്ല, അത് അനാദി നിത്യതയിൽ എന്നെ ആ പാക്കേജിനകത്ത് ഉൾപ്പെടുത്തി ദൈവം എനിക്ക് തന്ന ബന്ധങ്ങളാണ്. ബൈ ബർത്ത് നിനക്ക് ലഭിക്കുന്ന ബന്ധങ്ങൾ ഞാൻ പറഞ്ഞു, ജന്മനാ നിനക്ക് ജനനത്തിൽ കൂടെ ലഭിക്കുന്ന കുറെ ബന്ധങ്ങളുണ്ട്. രണ്ടാമത്തെ ബന്ധം നീ ചൂസ് ചെയ്ത ബന്ധങ്ങളാണ്, നീ തിരഞ്ഞെടുത്ത ബന്ധങ്ങളാണ്. തിരഞ്ഞെടുത്ത ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നിന്റെ സുഹൃത്തുക്കൾ, നിന്റെ വിവാഹം, നിന്റെ ബോയ് ഫ്രണ്ട്, നിന്റെ ഗേൾ ഫ്രണ്ട് ഒക്കെ നീ ചൂസ് ചെയ്യുന്നതാണ്. അതിന് ദൈവത്തെ നിനക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ദൈവം അതിനകത്ത് ദൈവത്തെ ഇടപെടുത്തിയാൽ ദൈവം ഇടപെടും. അതല്ല എങ്കിൽ അത് നീ ചൂസ് ചെയ്യുന്ന ബന്ധങ്ങളാണ്. നിനക്ക് ഈ ഭൂമിയിൽ ഒരു തിരഞ്ഞെടുപ്പിനുള്ള ഫ്രീ വിൽ ദൈവം തന്നിട്ടുണ്ട്. ചില ബന്ധങ്ങൾ നീ തിരഞ്ഞെടുക്കുന്നതാണ്. മറ്റു ചിലത് മറ്റൊരാളുടെ നിർബന്ധത്താൽ, നിയന്ത്രണത്താലും നമ്മുടെ അകത്തുണ്ടാകുന്ന ബന്ധങ്ങളുണ്ട്. മറ്റൊരാളുടെ നിർബന്ധത്താലും നിയന്ത്രണത്താലും ഉണ്ടാകുന്ന ബന്ധങ്ങളുണ്ട്. നമുക്ക് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുവാൻ താല്പര്യമില്ല, നമുക്ക് ആ വ്യക്തിയെ നമുക്ക് വേണ്ട, നമുക്ക് ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാകുന്ന ചില പ്രഷറുകൾ, നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രഷറുകൾ, ആ വ്യക്തിയുടെ കൂടെ പോകണം അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് സഹകരിക്കണം എന്നുള്ള പ്രഷറിൻ്റെ കൂട്ടുകെട്ടിൻ്റെ നിർബന്ധത്താൽ, സാഹചര്യങ്ങളുടെ നിർബന്ധത്താൽ, ഇഷ്ടമല്ല എങ്കിലും സാഹചര്യങ്ങളുടെ നിർബന്ധത്താൽ ഉണ്ടാകുന്ന ചില ബന്ധങ്ങളുണ്ട്. ഞാനിവിടെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ
ആ കുഞ്ഞിന് ഒരു സ്പെഷ്യൽ ട്യൂഷന് വേണ്ടി ഒരു വീട്ടിൽ കൊണ്ടാക്കി. ആ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അവൾക്ക് ആ വീട്ടിൽ നിന്നും ആ ട്യൂഷൻ പഠിപ്പിക്കുന്ന ആളിൽ നിന്നും മോശമായ ഒരു നിലപാട് അവൾക്ക് അനുഭവിച്ചിട്ട് അവൾ വീട്ടിൽ വന്ന് പറഞ്ഞു, ഞാൻ ആ വീട്ടിൽ പോകത്തില്ല, എനിക്കവിടെ തുടരുവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ആ കുഞ്ഞ് വീട്ടിൽ നിർബന്ധിച്ചപ്പോൾ സമൂഹത്തിൽ വളരെ ഉന്നതമായി നിൽക്കുന്ന ആ മാതാപിതാക്കൾ പറഞ്ഞു, അല്ല, അദ്ദേഹത്തെക്കാൾ വലിയൊരു ട്യൂഷൻ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞ് വളരെ നിർബന്ധിച്ച് ആ കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി. പിന്നീട് ആ കുഞ്ഞിനെ പല തവണ ആ വീട്ടിൽ ആ അധ്യാപകൻ അബ്യൂസ് ചെയ്തെന്നും പിന്നീട് ആ കുഞ്ഞ് അവളുടെ വിദ്യാഭ്യാസം മുഴുവൻ തകർന്ന് നിൽക്കുന്നതുമായ കാഴ്ച കാണുവാനിടയായി. ഇന്ന് ആ കുഞ്ഞ് കർത്താവിൻ്റെ കൃപയാൽ ആ വിഷയങ്ങളെന്നെല്ലാം പുറത്തു വന്ന് പല ഇന്നർ ഹീലിങ്ങിൻ്റെ ക്ലാസ്സുകളിൽ കൂടെ അവൾ പുറത്തു വന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഇവിടെ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം പ്രത്യേകിച്ച് മാതാപിതാക്കളോട് എനിക്കൊരു ദൂത് ഇവിടെ പറയാനുള്ളത്, നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആൺകുട്ടികൾ ഒരു വീടിനെക്കുറിച്ച് ഒരാളെക്കുറിച്ച് ഒരു കൊച്ചു കംപ്ലൈൻറ്റ് നിങ്ങളോട് പറഞ്ഞാൽ ആ വ്യക്തിയെ എനിക്കിഷ്ടമല്ല അല്ലെങ്കിൽ ആ വ്യക്തി എന്നോട് താല്പര്യം ആ വ്യക്തിയോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആ ബന്ധത്തിലേക്ക് നിങ്ങൾ നിർബന്ധിച്ച് വിടരുത്. അത് പിന്നീട് അപകടങ്ങൾ ഉണ്ടാക്കും. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഞാൻ മുമ്പിൽ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ അത് ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ ബന്ധങ്ങളെല്ലാം ജന്മനാ നമുക്ക് ലഭിക്കുന്ന ബന്ധങ്ങളും നാം തിരഞ്ഞെടുക്കുന്ന ബന്ധങ്ങളും മറ്റൊരാളുടെ നിർബന്ധത്താൽ നമുക്ക് ലഭിക്കുന്ന ബന്ധങ്ങളും ഒക്കെ ഒന്നുകിൽ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ശാപമായിരിക്കും. ദൈവം ആ ബന്ധങ്ങളെ അനുഗ്രഹമാക്കി മാറ്റാൻ ആഗ്രഹിക്കുമ്പോൾ പിശാച് ആ ബന്ധങ്ങളെ ശാപമാക്കി തകർത്ത് കളയുവാൻ പൈശാചിക ശക്തികളും ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സീരിയസായി ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ പറ്റും എന്ന് ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിൽ നിന്നുള്ള ശരിയായ ബന്ധങ്ങൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരും. ഒരിക്കലും നിന്റെ സ്വാതന്ത്ര്യത്തെ ആ ബന്ധങ്ങൾ നശിപ്പിച്ചു കളയത്തില്ല എന്നും കൂടെ ഞാനിവിടെ ഓർമ്മിപ്പിക്കട്ടെ. മൂന്നാമത് ആമേൻ. അവിടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം, ദൈവത്തിൽ നിന്നുള്ള ബന്ധമാണെങ്കിൽ അത് നിനക്ക് ആത്മീക വർദ്ധനവും മാത്രമേ വരുത്തത്തുള്ളൂ. ആത്മീകമായി നിന്നെ ഒരിക്കലും താഴേക്ക് കൊണ്ടുപോകത്തില്ല. അപ്പോൾ ദൈവികമായ ആത്മീക വർദ്ധനവും ദൈവികമായ സ്വാതന്ത്ര്യവും ഇല്ലാത്ത എല്ലാ ബന്ധങ്ങളെയും നമുക്ക് ഒരു നെഗറ്റീവ് ബന്ധങ്ങളുടെ ഗണത്തിൽപ്പെടുത്തി അതിനെ കുറച്ചുകൂടെ ആ ബന്ധങ്ങളിൽ നമ്മൾ വിജിലൻ്റ് ആകുവാൻ ഈ ദൈവവചന പഠനങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളെ ആ ബന്ധങ്ങൾ ലോക്ക് ചെയ്ത് കളയുന്നതിന് മുമ്പ്, ആ ബന്ധങ്ങളുടെ സോൾട്ടായി തീരുന്നതിന് മുമ്പേ, ആ ബന്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ദൈവകൃപയും കരുത്തും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകട്ടെ എന്നും ഞാൻ ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാര്യം ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ, വളരെ ഗൗരവമുള്ളൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. നാം നിൽക്കുന്നത് ഒരു വീണുപോയ ലോകത്തിലാകുകയാണ്. നാം നിൽക്കുന്നത് പാപത്തിന്റെ സ്വാധീനമുള്ള ഒരു ലോകത്തിലാകുകയാൽ, ഇരുട്ടിന്റെ അധികാരങ്ങൾക്ക് ആധിപത്യമുള്ള ഒരു ലോകത്തിലാകുകയാൽ, ഈ ഭൂമിയിൽ ഒരു ബന്ധം നാം തിരഞ്ഞെടുക്കുമ്പോൾ ആ ബന്ധത്തിന്റെ പുറകിൽ നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഇതിന്റെ പുറകിലെ ആത്മീക ആവശ്യം എന്താണ്? വാട്ട് ഈസ് ദ സ്പിരിച്വൽ പർപ്പസ് ബിഹൈൻഡ് ദിസ് റിലേഷൻഷിപ്പ്? അതിന്റെ പുറകിൽ ഒരു ആത്മീക സത്യം, ഒരു ആത്മീക അർത്ഥം എന്താണ് കർത്താവേ എന്ന് ചോദിച്ചിട്ട് ആ ബന്ധങ്ങൾക്ക് പുറകിൽ ഒരു ആത്മീകമായ അർത്ഥമില്ല എങ്കിൽ ആ ബന്ധങ്ങളെ ഒഴിവാക്കുവാൻ നിങ്ങൾ മനഃപൂർവ്വമായി തയ്യാറാകണമെന്നും ഞാൻ ആത്മാവിൽ ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ചില ബന്ധങ്ങൾ നല്ല പ്രാണബന്ധങ്ങളുണ്ട്. നല്ല പ്രാണബന്ധങ്ങളെ കൂടെ ഞാൻ പറയാം. നല്ല ചില പ്രാണബന്ധങ്ങളെ ബൈബിൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു, ഒരുവൻ 1000 രണ്ടു പേർ 10,000 പേരെയും കൊല്ലുമെന്ന് പിടിക്കുമെന്ന് പറയുമ്പോൾ അതൊരു നല്ല പ്രാണബന്ധത്തെ, നല്ല ബന്ധങ്ങളെയാണ് കാണിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും യേശു ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്ക് അയക്കുമ്പോൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല വിട്ടത്, യേശു രണ്ടുപേരെയാണ് ചേർത്ത് വിട്ടത്. രണ്ടു പേർ തമ്മിലുള്ള നല്ല ബന്ധങ്ങളെ എപ്പോഴും വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ആമേൻ. രണ്ടുപേർ തമ്മിലുള്ള പ്രാണബന്ധങ്ങളിൽ 100% രണ്ടുപേരും ദൈവ സ്നേഹത്തിൽ മാത്രം നിൽക്കുന്നവരായിരിക്കണം. ഞാൻ മുമ്പ് ഓർമ്മിപ്പിച്ചതുപോലെ പരസ്പരം ബഹുമാനിക്കുന്നവരും പരസ്പരം കാര്യങ്ങൾ തിരിച്ചറിയുന്നവരും പരസ്പരം ആശ്രയിക്കാൻ പറ്റുന്നവരും സ്നേഹത്തിൽ നിലനിൽക്കുന്നവരും ആയിരിക്കണമെന്നും ആ ബന്ധങ്ങളിൽ കയറുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു ബന്ധമായിരുന്നു പൗലോസും തിമോത്തിയോസും തമ്മിലുള്ള ബന്ധങ്ങൾ. ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം ആവശ്യമുണ്ടായിരുന്നു. പൗലോസിന് തിമോത്തിയോസിനെയും ആവശ്യമുണ്ടായിരുന്നു, തിമോത്തിയോസിന് പൗലോസിനെയും ആവശ്യമുണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പൗലോസിന്റെ ശുശ്രൂഷ കാലങ്ങളിൽ ശുശ്രൂഷയിൽ വലിയ സഹായമായി തിമോത്തിയോസ്.
പ്രയോജനപ്പെടുകയാണ്. തിമോത്തിയോസിനും പൗലോസിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. രണ്ടാമതൊരു നല്ല പ്രാണബന്ധമായി എനിക്ക് കാണാൻ പറ്റിയത് പഴയ നിയമത്തിലെ രൂത്തരെ എന്ന ഓമിയെയും കുറിച്ചാണ്. എത്ര വലിയ ഡീപ്പായ പ്രാണബന്ധമാണ്. അവിടെ പറയുകയാണ്, രൂത്ത് പറയുകയാണ്, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ദേശം എൻ്റെ ദേശം, നീ മരിക്കുന്നിടത്ത് ഞാൻ മരിക്കുമെന്ന് പറഞ്ഞ് അത്ര ഡീപ്പായ ഒരു സോൾട്ടായി ആ അമ്മായിയും അമ്മയും മരുമകളും തമ്മിൽ ഉണ്ടാകുകയാണ്. അത് ദൈവികമായ ബന്ധമാകയാൽ രണ്ടു പേർക്കും അതുകൊണ്ട് ഗുണം ചെയ്യുവാനിടയെ തീരുന്നു, രണ്ടുപേരിലും ആത്മീക വർധന വരുത്തുവാനിടയെ തീരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവികമല്ലാത്ത ബന്ധങ്ങൾ, അൺഗോഡ്ലി റിലേഷൻഷിപ്പും അൺഗോഡ്ലി സോൾട്ടായി നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓവർ കൺട്രോൾ ആ വ്യക്തിയിൽ നിന്നും നിനക്കുണ്ടായിരിക്കും. എനിക്കറിയാവുന്ന ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. IASന് പഠിക്കുവാൻ വേണ്ടി പ്രാപ്തിയുള്ള ഒരു പെൺകുട്ടിയെ എനിക്കറിയാം. അവൾ IASന് പഠിക്കുവാൻ വേണ്ടി അവളുടെ ചെറുപ്പം മുതൽ, ഒരു 6-ാം ക്ലാസ് മുതൽ IAS എന്ന സ്വപ്നത്തിലേക്ക് വേണ്ടി അവൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, +2 പഠിച്ചു കഴിയുമ്പോൾ അവൾക്ക് ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഒരു പ്രാണബന്ധമുണ്ടാകാനിടയായി. പ്രാണബന്ധമുണ്ടായിരുന്നപ്പോൾ ആ ബന്ധത്തിൽ സ്കൂളിൽ പഠിച്ച ചെറുപ്പക്കാരനുമായിട്ടാണ്, നിർഭാഗ്യവശാൽ അത് ഒരു ഉഴപ്പൻ ചെറുപ്പക്കാരനുമായിട്ടാണ് ആ ബന്ധമുണ്ടായത്. അവളുടെ ഡ്രീം അവൻ പങ്കുവെച്ചപ്പോൾ, ഡ്രീം പങ്കുവെച്ച് പറഞ്ഞു, എനിക്ക് IASകാരനാകണമെന്ന് പറഞ്ഞു, IASകാരിയാകണമെന്ന് പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഇവിടെ ഒരു IAS പഠിക്കത്തിന് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവളെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ വല്ലാത്ത അവളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേൽ ഓവർ നിയന്ത്രണങ്ങൾ ആ ചെറുപ്പക്കാരനെ ഏൽപ്പിച്ചിട്ട് ജസ്റ്റ് എന്തോ ഒരു ഡിഗ്രി മാത്രം പഠിപ്പിച്ച് അവളുടെ ജീവിതത്തെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് കാണുവാനിടയെ തീർന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആ കുടുംബവുമായിട്ട് സംസാരിക്കുകയും ആ കുഞ്ഞ് കിടക്കുന്ന ലോക്ക് ഏതാണെന്ന് മനസ്സിലാക്കുകയും അവളെ അതിനെ അവൻ പറഞ്ഞ് അതിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുവാനൊക്കെ ഒരു ശ്രമം നടത്തുവാനും കർത്താവിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാ വിഷയത്തിൽ ഇടപെട്ട് ആ കുഞ്ഞിനെ ഇപ്പോൾ സ്വതന്ത്രമാക്കി അവളുടെ പഠനത്തിൻ്റെ അടുത്ത ഒരു നിലവാരത്തിലേക്ക് ആ കുഞ്ഞിനെ കയറുവാനും പറ്റി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിൻ്റെ ഓഫീസിലാകട്ടെ, നിൻ്റെ സൊസൈറ്റിയിലാകട്ടെ, നിൻ്റെ സ്കൂളിലാകട്ടെ, നിൻ്റെ വീട്ടിലാകട്ടെ, ഒരാൾ അസാധാരണമായ നിലയിൽ നിന്നെ നിയന്ത്രിക്കുകയാണെങ്കിൽ, നിന്റെ ഭാവിയുടെ റിമോട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുമാണ് ഇരിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ബന്ധത്തെ നീ ദൈവികമായ നിലയിൽ ഹാൻഡിൽ ചെയ്തേ പറ്റത്തുള്ളൂ. അത് നിന്റെ ഭാവിയെ നശിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്, ആ ബന്ധത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നടക്കും. പ്രാണബന്ധത്തിലാണ് ഈ സംഭവം ബ്ലാക്ക് മെയിലിംഗ് നടക്കുന്നത്. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയാൻ പറ്റും. ആമേൻ. പലർ പറഞ്ഞിട്ടുണ്ട്, എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഓടി വന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞ എത്രയോ പേരെ എനിക്കറിയാം. കഴിഞ്ഞ ദിവസം മറ്റൊരു ഇൻസിഡൻ്റ് ഞാൻ ഓർക്കുകയാണ്. ഒരു പെൺകുട്ടി, ആ ഒരു ചെറുപ്പക്കാരന് അവളുടെ രക്തം കൊണ്ട് ഒരു ലെറ്റർ എഴുതി കൊടുത്തിരിക്കുകയാണ്. രക്തം കൊണ്ട് ഒരു ലെറ്റർ എഴുതി കൊടുത്തിട്ട്, ഐ ലവ് യു, ഇന്ന് ഞാൻ നിങ്ങളെന്നെ ആമേൻ സ്നേഹിച്ചില്ല എങ്കിൽ, എനിക്ക് റിപ്ലൈ തന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ സൂയിസൈഡ് ചെയ്യും, ഞാനിപ്പോഴും മരിക്കും. ഈ ചെറുപ്പക്കാരൻ പെട്ടെന്ന് എനിക്കറിയാവുന്ന പൈതലാകൊണ്ടും എന്നോട് സ്വാതന്ത്ര്യമുള്ളവനാകൊണ്ടും അവൻ പെട്ടെന്ന് എനിക്ക് വാട്സാപ്പ് ചെയ്തിട്ട് പറഞ്ഞു, അങ്കിളെ ഇങ്ങനെ എൻ്റെ ഇന്നിടത്ത് ഇന്നാര് എനിക്കിങ്ങനെ ഒരു ലവ് ലെറ്റർ തന്നിരിക്കുകയാണ്, എന്നെ വല്ലാതവൾ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, എനിക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞടാ, അത് അങ്ങനെയൊന്നും അല്ല, അങ്ങനെ ചോരയൊന്നും കൊണ്ടൊന്നും എഴുതിയിരിക്കുന്നൊന്നും അല്ല, അതൊക്കെ ചുമ്മാതെ പിശാചിൻ്റെ തന്ത്രങ്ങളാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും, ഇങ്ങനെയുള്ള ഈ ബ്ലാക്ക് മെയിലിങ്ങിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാകുന്നെങ്കിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ ചാകും, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എന്തെല്ലാം ബ്ലാക്ക് മെയിൽ, മൊബൈൽ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും, അങ്ങനെയൊക്കെ ചെയ്യുന്ന എത്രയോ പേര് ഞങ്ങളുടെ അടുത്ത് ഒരു 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 ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാൻ പറ്റും. പക്ഷേ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനിതിനെ പറയുന്നില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അനുവദിക്കരുത്, നിങ്ങളുടെ പേരൻസ് നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അനുവദിക്കരുത്, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അനുവദിക്കരുത്. ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. അടുത്തത് വല്ലാത്ത കോപം, വല്ലാതെ ദേഷിക്കും, വല്ലാതെ കോപം. ആ കോപത്തിൻ്റെ റിസൾട്ടായി ഭയങ്ങൾ നിന്നിൽ ഉടലെടുക്കും. ആമേൻ. സ്നേഹവും ഭയവും ഒരേ സമയത്ത്, ഒരേ സമയത്ത് സ്നേഹം, ഒരേ സമയത്ത് ഭയം, ഒരേ സമയത്ത് കോപം, ഇതിനകത്ത് ഏതാ ശരിയെന്നാണ്, ഇതൊരു ഒരു 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 ട്രയാങ്കിൾ പോലെ ഇതിങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. സ്നേഹം, കോപം, ഭയം, ഇതൊരു സോൾട്ടയുടെ ലക്ഷണമാണ് എന്ന് എനിക്ക് ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു. നിങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ വളരെ ശ്രമിക്കുക.
ഇങ്ങനെയുള്ള സോൾട്ടൈകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം, അത് ഒരു ശാരീരിക രോഗമായി നിങ്ങളെ ബാധിക്കുവാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. ശാരീരിക രോഗമായി നിങ്ങളത് ബാധിച്ചേക്കാം, നിങ്ങളിൽ അത് വെളിപ്പെട്ടേക്കാം, അത് നമ്മുടെ വ്യക്തിത്വത്തെ നശിപ്പിച്ചേക്കാം, നമ്മുടെ ഐഡന്റിറ്റിയെ വരെ ഈ സോൾട്ടൈ നശിപ്പിച്ചേക്കാം. എൻ്റെ ഭാഷയിൽ ഞാൻ, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, കെട്ടിയിട്ടൊരു മൃഗത്തെ പോലെയായിരിക്കുന്ന എൻ്റെ ആത്മീയ ജീവിതം ഒരിക്കലും നിന്റെ ട്രൂ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയാതെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു മൃഗത്തെ പോലെ നിന്റെ ജീവിതം ആയിത്തീരും എന്നുള്ള കാര്യം കൂടെ ഞാനിവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. പല കാര്യങ്ങളാൽ ഇത് മുറുകുവാനുള്ള, ഈ സോൾട്ടൈകൾ പല കാരണത്താൽ കയറി കെട്ടി മുറുകുവാനുള്ള സാധ്യതയുണ്ട്. റേപ്പ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. റേപ്പ് കാരണത്താൽ അത് ആ കെട്ട് മുറുകിപ്പോകും. ഞാൻ അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവർ പുറത്തു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അബ്യൂസിങ് ഐ മീൻ ദുരുപയോഗങ്ങൾ കാരണം ആ കെട്ട് മുറുകുവാനുള്ള സാധ്യത കുറെ കൂടുതൽ കൂടുതലാണ്. പഴയ നിയമത്തിൽ നമ്മൾ ചില പേരൻസ് മകൻ റിലേഷൻഷിപ്പിൽ അനാവശ്യമായ നിലയിൽ ആ പേരൻ മക്കൾ റിലേഷൻഷിപ്പ് കയറി മുറുകുവാനുള്ള സാധ്യത എനിക്കറിയാം. അങ്ങനെ പേരൻ്റും മകനുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ കാരണത്താൽ, അമ്മയും മകനുമായിട്ടുള്ള ഡീപ്പ് റിലേഷൻഷിപ്പിൻ്റെ കാരണത്താൽ കുടുംബം തകർന്ന എത്രയോ പേരെ എനിക്കറിയാം. അദ്ദേഹത്തിന് ഭാര്യ ഇഷ്ടമാണ്, പക്ഷേ ഭാര്യയെക്കാൾ ഉപരി പ്രാണബന്ധം കിടക്കുന്ന അമ്മയുമായിട്ടാണ്. അതല്ലെങ്കിൽ ഭർത്താവിനേക്കാൾ ഉപരി പ്രാണബന്ധം കിടക്കുന്നത് അമ്മയോടോ അപ്പനോടോ ആണ്. ആ പ്രാണബന്ധങ്ങൾ കുടുംബജീവിതത്തെ തകർക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 44-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്. ബെന്യാമീനും ഇസഹാക്കും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കാണത്. ഇപ്പോൾ ബാലൻ കൂടെ ഇല്ലാത്ത ഞാൻ അവിടുത്തെ അടിയനായ അപ്പൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവൻ്റെ പ്രാണൻ ഇവൻ്റെ പ്രാണനോട് പറ്റിയിരിക്കുക കൊണ്ട് ബാലൻ ഇല്ലെന്ന് കണ്ടാൽ അവൻ മരിച്ചു പോകും. ബെന്യാമീനും യാക്കോബും തമ്മിലുള്ള പ്രാണനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ബെന്യാമീൻ്റെ പ്രാണൻ യാക്കോബിൻ്റെ പ്രാണനുമായിട്ട് പറ്റിച്ചേർന്നിരിക്കുന്ന കാരണത്താൽ ബെന്യാമീൻ ഇല്ലാതെ ചെന്നാൽ ഞാൻ മരിച്ചു പോകും. അതൊരു റോങ്ങായ കോൺസെപ്റ്റാണ്. അങ്ങനെ ഒരിക്കലും ഒരു അപ്പനും മക്കളും തമ്മിൽ, അമ്മയും മക്കളും തമ്മിൽ ഒരു പ്രാണബന്ധങ്ങളിലേക്ക് പോകരുത് എന്നും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അങ്ങനെ ഒരു പ്രാണബന്ധത്തിലായാൽ, ആ കുഞ്ഞിനൊരു കൊച്ചു പനി വന്നാൽ പോലും, ആ കുഞ്ഞിൻ്റെ സമയത്തൊരു ഫോൺ കോൾ വന്നില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ അപ്പനൊരു ചെറിയ പനി വന്നാൽ പോലും, അപ്പച്ചൊരു ചെറിയൊരു പ്രശ്നമുണ്ടായാൽ പോലും, ആ ബന്ധങ്ങളെ വല്ലാതെ പിശാച് ഉലച്ചു കളയും, മരണത്തിന് വരെ കാരണമായി തീരും. ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള സീരിയസ് ആയ രോഗങ്ങൾക്ക് അത് കാരണമായി തീരും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് എന്ന ബന്ധങ്ങൾ, രോഗങ്ങൾക്ക് ഇതൊരു റീസണായി തീരാറുണ്ട്. മൂന്നാമത്, അനാവശ്യമായ പ്രതിജ്ഞകളും കരാറുകളുമായി ബന്ധപ്പെടുന്ന കാരണത്താൽ സോൾട്ടൈകൾ മുറുകുവാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യമായ കരാറുകൾ, അത് നീ എന്നോട് ഇങ്ങനെ ചെയ്താൽ ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തമ്മിൽ ഇങ്ങനെയൊക്കെ ആകാം, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇങ്ങനെയൊക്കെയാണ്, ആരോടും പറയരുത് എന്നൊക്കെയുള്ള രഹസ്യ ഇടപാടുകളും പ്രതിജ്ഞകളും ഒരു പ്രാണബന്ധത്തിൻ്റെ കെട്ടിനെ മുറുക്കിക്കളയും എന്ന് മനസ്സിലാക്കണം. മതപരമായ കാര്യങ്ങളുണ്ട്, മതപരമായ സോൾട്ടൈകളുണ്ട്. നമ്മൾ എത്രയോ പേരുടെ സുവിശേഷം പറയുമ്പോൾ പറഞ്ഞിട്ടില്ലേ, പാസ്റ്റർ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഞാൻ അവിടെ വിട്ടു വരത്തില്ല, എനിക്ക് അവിടെ വേണ്ടൊരു ബന്ധം വേണം, എന്നെ മരിച്ച് അവിടെ തന്നെ അടക്കണം, എൻ്റെ കാരണം ആ സംഭവമായിട്ടുള്ള ആ കാര്യം ആ സോൾട്ടൈ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ വാക്കുകളെ വേഗത്തിൽ മുമ്പോട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ശ്രമം നടത്തുമ്പോൾ ഇവിടെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾക്ക് എത്ര വലിയ, ഞാൻ ഈ പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സോൾട്ടൈകളാൽ ബന്ധപ്പെട്ട് മുറിക്കപ്പെട്ട് കിടക്കുന്ന ആളാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ദൂത് പറയാം, എത്ര വലിയ കുരുക്കുകൾക്കകത്താണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും, നിങ്ങൾക്ക് പുറത്തു വരുവാൻ പറ്റും, നിങ്ങൾക്ക് പുറത്തു വരുവാൻ ഈസിയായി കഴിയുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനകത്ത് പുറത്തു വരാൻ പറ്റുന്നത്? കാര്യം ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദൈവിക അതോറിറ്റിയുടെ ഭാഗമായ നിങ്ങളുടെ ഫ്രീ വിൽ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവിക അതോറിറ്റിയുടെ ഭാഗമായ നിങ്ങളുടെ ഫ്രീ വില്ലിൽ നീ ഒരു തീരുമാനം ഇന്ന് എടുക്കുക മാത്രം ചെയ്യുക. നിന്റെ തീരുമാനത്തിൻ്റെ പുറകിൽ എത്ര വലിയ സോൾട്ടൈകളാണെങ്കിലും അതിനെ പൊട്ടിച്ചു കളയുവാൻ നിന്റെ തീരുമാനത്തിന് ശക്തിയുണ്ട്, നിന്റെ തീരുമാനത്തിന് കരുത്തുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിന്റെ തീരുമാനം അത്ര വലുതാണ്.
പ്രവർത്തന പുസ്തകത്തിലൊക്കെ വായിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുമ്പിൽ വെക്കുന്നു, നിനക്ക് തിരഞ്ഞെടുക്കാം. അത് തീരുമാനം നിന്റേതാണ്. ജീവനും മരണവും നിന്റെ നാവിന്റെ തുമ്പയാണ് ഇരിക്കുന്നത്. നീ പറയുന്നിടത്ത് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കും. ആമേൻ. മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. എത്ര വലിയ സോൾട്ടായി ആണെങ്കിലും നിന്റെ അകത്തെ മനുഷ്യന് ഒരു താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതിനെ അഴിച്ചു മാറ്റുവാനുള്ള ദൈവിക അധികാരം എൻ്റെ മേലല്ല നിങ്ങളുടെ മേൽ കിടപ്പുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതോടൊപ്പം പുറത്തു വരുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളൊരു ബൗണ്ടറി ഇടണം. ഒരു ബന്ധം വരുമ്പോൾ ആ ബന്ധത്തെ എവിടെ വരെ നിർത്താം, ആ ബന്ധത്തെ ഏത് ബൗണ്ടറിയിൽ നിർത്തണം എന്നൊരു ഹാർട്ടിനകത്ത് ഒരു ബൗണ്ടറി നിങ്ങൾ ഇടുന്നത് വളരെ നല്ലതായിരിക്കും. ആമേൻ. സദൃശവാക്യങ്ങളിൽ ആമേൻ ആ വാക്യങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ടല്ലോ. ഏറ്റവും അവസാനമായി ഞാൻ പറയാം, എങ്ങനെ നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റുമെന്നുള്ള ചെറിയ ഒരു ടിപ്പും കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഭാഗത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വം ഇല്ലാതെ, നിങ്ങളുടെ ഉത്തരവാദിത്വം മനസ്സിലാകാതെ സംഭവിച്ചു പോയ ദൈവികമല്ലാത്ത ബന്ധങ്ങളിൽ നിന്നും മാനസാന്തരപ്പെടുവാൻ നിങ്ങൾ തയ്യാറാകുക. ഒരുപക്ഷെ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ, ഭൗതിക ജോലിയോടുള്ള ബന്ധത്തിൽ വീണ്ടും പോലെ ഇങ്ങനെയൊക്കെ ദൈവോദനം പറഞ്ഞുതരാൻ ആരും ഇല്ലാതിരുന്ന കാരണത്താൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, ദൈവരാജ്യത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് സംഭവിച്ചു പോയ ദൈവികമല്ലാത്ത ബന്ധങ്ങളിൽ നിന്നും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രീ വിൽ ഉപയോഗിക്കുക. ആ ബന്ധങ്ങളിൽ നിന്നും മാനസാന്തരപ്പെടുവാൻ നിങ്ങൾ മനഃപൂർവ്വമായി തീരുമാനമെടുക്കുക. അതോടൊപ്പം നിന്നെ മുറിച്ചവരെയും നിന്നെ നിയന്ത്രിച്ചവരെയും നിന്നെ ഭയപ്പെടുത്തിയവരെയും മനഃപൂർവ്വമായിട്ട് നീ അവരോട് ക്ഷമിച്ച് നീ അവർക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറെടുക്കുക. മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അബന്ധങ്ങൾക്ക് നടുവിൽ നീ യേശുവിൻ്റെ ശക്തിയും യേശുവിൻ്റെ നാമവും ഉപയോഗിച്ച് ആ ബന്ധത്തിൻ്റെ വേരുകളെ നീ മുറിക്കുവാൻ തയ്യാറാവുക. നിങ്ങൾ കർത്താവിൻ്റെ ശരീരമായ സഭയായിരിക്കുന്ന കാരണത്താൽ, നിങ്ങളുടെ മേൽ കിടക്കുന്ന ആത്മീയ അധികാരത്തിൻ്റെ ശക്തി അസാധാരണമായ കാരണത്താൽ, നിങ്ങൾ ഭൂമിയിൽ ഇപ്പോൾ എന്തെങ്കിലും അഴിക്കാൻ തീരുമാനിച്ചാൽ സ്വർഗത്തിൽ അത് പെർമനൻ്റായിട്ട് അഴിയപ്പെടും. നിങ്ങൾ ഭൂമിയിൽ എന്തെങ്കിലും മുറുക്കുവാൻ തീരുമാനിച്ചാൽ അത് സ്വർഗത്തിൽ മുറുകുകയും ചെയ്യും. സോ യു ക്യാൻ ചൂസ്, യു ക്യാൻ യൂസ് ദ നെയിം ഓഫ് ജീസസ്. അത് ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുക. ഏറ്റവും അവസാനത്തെ ഒരു കാര്യം, ഇത്രയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ആ സംഭവത്തിൽ നിന്ന് പുറത്തു വരുവാൻ അതിൻ്റെ വേരുകൾ മുറിഞ്ഞാലും അതിൻ്റെ ആ ടൈയപ്പുകൾ മുറിഞ്ഞാലും ഒരു വൈകാരികമായ ഒരു ഹീലിംഗ് ചിലപ്പോൾ ചില ദിവസങ്ങളെടുത്തേക്കാം, ചില ആഴ്ചകളെടുത്തേക്കാം. ഒരു ഹൃദയത്തിലെ മുറിവിന് ഉറങ്ങുവാൻ, ആമന് ഉണങ്ങുവാൻ, ഒരു വൈകാരികമായ സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. ക്ഷമയോടെ കാത്തിരുന്ന വൈകാരിക സൗഖ്യങ്ങൾ നിങ്ങൾ പ്രാപിക്കുക. ദൈവവചനത്താലും അഭിഷേകത്താലും ആ മുറിവുകളെ ഉണക്കുക. ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്കും ആ ബന്ധങ്ങളിൽ നിന്നും പുറത്തു വരാൻ പറ്റുന്നില്ല എങ്കിൽ, ഏതെങ്കിലുമൊക്കെ ഈ വിഷയത്തിനകത്ത് സ്പെഷ്യലൈസ് ആയിരിക്കുന്ന ദൈവദാസന്മാരുടെ സഹായം ചോദിച്ച് അവരുമായിട്ടുള്ള കൗൺസിലിംഗ് സീറ്റുകളിൽ ഇരുന്ന് അവരുമായിട്ടുള്ള സംസാരങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരു തുടർമാനമായ ഓപ്പണിങ്ങുകൾ നിങ്ങൾ വരുത്തി നിങ്ങൾ ആ ശുശ്രൂഷകളിൽ നിങ്ങൾ സംബന്ധിച്ച് നിങ്ങൾ പുറത്തു വരുവാനുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഒരു നിമിഷം എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഞാൻ ചിന്തിക്കുന്നു. ഇതൊരു വലിയ സെക്ഷനായിട്ടൊന്നും ഞാൻ എടുത്തില്ല, ഒരു ചെറിയ ഇൻട്രോ, ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പാർട്ട്. സോൾട്ടൈകളെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ ദാസന്മാർ ആമേൻ ഒത്തിരി പേർ കേരളത്തിൽ ഈ കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെടുക. സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു നിമിഷം എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാമോ? ഏതെങ്കിലുമൊക്കെ സോൾട്ടൈകൾ നിന്റെ അകത്തെ നിന്റെ പ്രാണനിൽ അത് മുറുകിക്കിടക്കുന്നെങ്കിൽ ഇന്ന് പകൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. അവരോട് ആ ദൈവികമല്ലാത്ത സോൾട്ടൈകളിൽ നിന്ന് മനസാന്തരപ്പെടുവാൻ തീരുമാനമെടുക്കുക. നിന്നെ വല്ലാതെ നിയന്ത്രിക്കുന്ന, നിന്നെ വല്ലാതെ അബ്യൂസ് ചെയ്യുന്ന, നിന്നെ പറ്റിക്കുന്ന, നിന്നോട് അവിശ്വസ്തത കാണിക്കുന്ന ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ നീ മാനസാന്തരപ്പെടുക. അത് ഭാര്യാഭർത്തൃ ബന്ധം ഒഴികെയുള്ള ഏത് ബന്ധമാണെങ്കിലും അത് ഇപ്പോൾ തന്നെ ആ ബന്ധത്തെ മുറിക്കുക. ഭൂമിയിൽ മുറിയരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ബന്ധം ഭാര്യാഭർത്തൃ ബന്ധം മാത്രമാണ്. ബാക്കി ബന്ധങ്ങളെല്ലാം അത് നിനക്കൊരു സോൾട്ടൈയാണെങ്കിൽ, അത് എത്ര വലിയ സ്നേഹിതനാണെങ്കിലും എത്ര വലിയ വിശ്വസ്തനാണെങ്കിലും അതിനെ മുറിച്ചു കളയുക നിന്നെ അത് മുറുക്കുന്നതിന് മുമ്പ്. അന്യ ഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ആ ബന്ധങ്ങൾ മുറിയട്ടെ.
ദൈവികമല്ലാത്ത ബന്ധങ്ങളിൽ നിന്നും ഈ പ്രിയപ്പെട്ടവർ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ഇവരെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അൺഗോഡ്ലി ടൈപ്പുകളോട് ഞാൻ യേശുവിന്റെ നാമത്തിൽ അമേൻ ഇവരുടെ മേൽ നിന്നും വിട്ടുമാറുവാൻ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് അവർ വരുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവെ, ഞങ്ങളെ മുറിച്ചവർ, ഞങ്ങളെ നിയന്ത്രിച്ചവർ, ഞങ്ങളെ അനാവശ്യമായി ചൂഷണം ചെയ്തവർ, അവരോട് ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ക്ഷമിക്കുന്നു. ഞങ്ങൾ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിൻ്റെ അപ്പുറത്ത് ഈ സ്വർഗത്തിലും ഭൂമിയിലും ആമീൻ താഴെ പാതാളത്തിലും ത്രിലോകങ്ങളിലും ഏറ്റവും വലിയ ആത്മീക അധികാരത്തിന്റെ ശക്തിയായ യേശുവിന്റെ നാമം ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ബന്ധങ്ങൾക്കിടയിൽ വെക്കുന്നു. ഞങ്ങളുടെ ബന്ധങ്ങൾക്കിടയിൽ യേശുവിന്റെ നാമം വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വല്ലാതെ മുറുക്കിയിരിക്കുന്ന, ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തിയിരിക്കുന്ന, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഒരു കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുന്ന പോലെ കെട്ടിയിട്ടിരിക്കുന്ന ആ പ്രാണബന്ധങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊളിയുവാൻ ഞാൻ കൽപ്പിക്കുന്നു. അതൊരു സംഭവമായിരിക്കാം, അതൊരു വസ്തുതയായിരിക്കാം, അതൊരു വ്യക്തിയായിരിക്കാം, അത് എന്താണെങ്കിലും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പൊളിയട്ടെ. മത്തായിയുടെ സുവിശേഷം പറഞ്ഞിരിക്കുന്ന ആത്മീക അധികാരം ഇപ്പോൾ ഞാൻ ഇവരുടെ മേൽ ഉപയോഗിക്കുന്നു. ഭൂമിയിൽ ഞാൻ യേശുവിൻ നാമത്തിൽ ചിലതിനെ അഴിക്കുന്നു, സ്വർഗത്തിൽ അത് അഴിയപ്പെടട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിന് ആ ദൈവത്തിന് നന്ദി പറയുന്നു. ഓർമ്മകളിൽ നിന്നും നിന്റെ കുഞ്ഞുങ്ങൾ പുറത്തു വരട്ടെ, അതിന്റെ ചിന്തകളിൽ നിന്നും നിന്റെ മക്കൾ പുറത്തു വരട്ടെ, ദൈവികമായ അഭിഷേകത്തിൽ അവർ സൂക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ. ഞാൻ പറഞ്ഞതുപോലെ വൈകാരികമായ സൗഖ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അല്പസമയം ദൈവത്തിന് അനുവദിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവത്തിന് വായിക്കുക, കർത്താവിനോട് കൂടെ നടക്കുക. നിങ്ങൾ പറഞ്ഞാൽ ശ്രമിച്ചാൽ ഒരു വൈകാരികമായ സൗഖ്യം കൂടെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ വരുത്തി നിങ്ങളെ പെട്ടെന്ന് ആ വിഷയത്തിൽ ദൈവം മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരും. കർത്താവ് സഹായിക്കട്ടെ. ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ ഞങ്ങളെ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ദയവായി ഞങ്ങളുടെ പ്രയർ ലൈനുകളുമായിട്ട് ബന്ധപ്പെടുക. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ.